सौंदर्यलहरेकर्त्रे सर्वमंगलदायिने शंकराचार्यवर्याय यतिराजाय ते नमः। सौंदर्यलहरी 96-ാമത്തെ ശ്ലോകത്തിലെ ത്രിമൂർത്തികളുടെ ധർമ്മപത്നിയായിരിക്കുന്ന ഭാവത്തിൽ, ത്രിമൂർത്തികളുടെ ദേവിയായിരിക്കുന്ന ഭാവത്തിൽ അമ്മയുടെ വർണ്ണന കാണിച്ചു. അതിൽ പാതിവൃത്യത്തിൻ്റെ മഹാത്മ്യം അതാണ് അവിടെ സൂചിപ്പിക്കാനായിട്ട് വാക്യങ്ങൾ പ്രയോഗിച്ചത്. അത് തന്നെ വീണ്ടും ഒന്നുകൂടി വിസ്തരിച്ചുകൊണ്ട് 97-ാമത്തെ ശ്ലോകത്തിലെ തുരീയ അവസ്ഥയിലിരിക്കുന്ന, തുരീയ ഭാവത്തിലിരിക്കുന്ന, പരബ്രഹ്മത്തിൻ്റെ രൂപത്തിലിരിക്കുന്ന ദേവിയുടെ ഭാവന ചെയ്യുകയാണ്. കഴിഞ്ഞ ശ്ലോകത്തിൽ ത്രിമൂർത്തികളുടെ ദേവിയായിട്ട് ഭാവന ചെയ്യുമ്പോൾ അത് സാകാരമായ മറ്റൊരു രൂപമായിട്ട്, പൗരാണികമായ കഥകളുള്ള രൂപമായിട്ട് മാറും. അതുകൊണ്ട് അതോർത്തുകൊണ്ട് തന്നെ ആചാര്യസ്വാമിജികൾ ദേവിയുടെ എല്ലാ ഭാവങ്ങളും, പരബ്രഹ്മത്തിൻ്റെ രൂപത്തിലിരിക്കുന്ന ഭാവവും മഹാമായയായിരിക്കുന്ന ഭാവവും എടുത്തു കാണിക്കാനാണ് ഈ 97-ാമത്തെ ശ്ലോകം വർണ്ണിക്കുന്നത്. അപ്പോൾ തുടക്കത്തിൽ ശിവന്റെ സ്വരൂപം സൂചിപ്പിച്ച് നിർവികാരനായിരിക്കുന്ന ആ പരമശിവനെ ശക്തിയാക്കി പ്രവർത്തിപ്പിച്ച് സൃഷ്ടിയെ ഉണ്ടാക്കുന്ന കഥ പറഞ്ഞു. അപ്പോൾ അവിടെയും ത്രിമൂർത്തികളെ വർണ്ണിച്ചു. ശിവശക്തിയായുക്തോ യതി ഭവതി ശക്തപ്രഭവിതും എന്ന് തുടങ്ങുന്ന ആ ഭാവനയിൽ തന്നെ. അത് കഴിഞ്ഞ് ശിവന്റെ സ്വരൂപം പല ശ്ലോകങ്ങളിലും വർണ്ണിച്ചു, പല രീതിയിലും വർണ്ണിച്ചു. ശ്രീചക്രത്തെക്കുറിച്ച് പറയുമ്പോഴും അതുപോലെ പല ശക്തികളിൽ പ്രവർത്തിക്കുന്ന വിഷ്ണുവും ശിവനും ഈശാനും പരമശിവനും സദാശിവനും ഒക്കെ ആയിട്ട് പ്രവർത്തിക്കുന്ന രീതിയിലൊക്കെ ആഗമപ്രകാരം വർണ്ണിച്ചിട്ട് വേദാന്തപ്രകാരം സൂചിപ്പിക്കുന്ന ആ ഭാവന കൂടി, ദേശകാല വസ്തു അപരിച്ഛിന്നമായ ത്രിഗുണാതീതമായ സ്വരൂപത്തിൽ, എല്ലാ അവസ്ഥകൾക്കും പരമമായി നിൽക്കുന്ന സ്വരൂപത്തിൽ കൂടി ആ ദേവിയുടെ വർണ്ണനയാണ്. ഇത് വളരെ മഹത്വമർഹിക്കുന്നതാണ്. സൗന്ദര്യലഹരിയിൽ ആകാരത്തിൽ സാകാരവർണ്ണനയും സഗുണവർണ്ണനയും അതുപോലെ സപര്യയോടുകൂടിയ പൂജാവിധികളോടുകൂടിയ വർണ്ണനയും ശ്രീചക്രത്തിൻ്റെ വർണ്ണനയും അതുപോലെ ഷഡ ചക്രങ്ങളുടെ ആധാരമായിരിക്കുന്ന രീതിയിലുള്ള വർണ്ണനയും ഒക്കെ നമ്മൾ കണ്ടു. ഈ ഭാവങ്ങളിലൊക്കെ ആ ശക്തിയെ ഉപാസ്യമായിട്ട് കാണുകയാണ്. അപ്പോൾ 97-ാമത്തെ ശ്ലോകത്തിൽ അതിൻ്റെ ഒരു സമാപനം എന്ന് പറയാം. അതാണ് മഹാമായ പരബ്രഹ്മരൂപിണിയായിരിക്കുന്നു എന്ന് വർണ്ണിച്ചിരിക്കുന്നത്. അന്വയം നോക്കിയാൽ ഇവിടെ സംബോധനയായിട്ട് പറഞ്ഞിരിക്കുന്നത് തന്നെ പരബ്രഹ്മ മഹിഷി എന്നാണ്. അപ്പോൾ പരബ്രഹ്മ മഹിഷി, പരബ്രഹ്മത്തിൻ്റെ പട്ടമഹിഷിയായിരിക്കുന്നവളെ, അപ്പോൾ പരബ്രഹ്മത്തിന് എങ്ങനെയാണ് പരബ്രഹ്മം? ആ പരബ്രഹ്മത്തിൻ്റെ സ്വരൂപം നിരാകാരമാണ്, നിർഗുണമാണ്, നിർവിശേഷമാണ്. അങ്ങനെയുള്ള പരബ്രഹ്മത്തിൻ്റെ പട്ടമഹിഷി ശക്തി നീ തന്നെയാണ്. അപ്പോൾ പരബ്രഹ്മസ്വരൂപിണിയാണ്. അവിടെ ശക്തിയും ശക്തിമാനും ഭിന്നമല്ല. ആ തലത്തിൽ പറയുമ്പോൾ നിർഗുണവും നിരാകാരവുമായിട്ട്, നിർവിശേഷവുമായിട്ട് പറയുന്ന അവസ്ഥയിൽ അവിടെ സ്വരൂപത്തിൽ നിന്ന് ഭിന്നമായിട്ടൊന്നും പറയാൻ കഴിയില്ല. അങ്ങനെയാണ് വേദാന്തം പറയുന്നത്. അപ്പോൾ സച്ചിദാനന്ദ സ്വരൂപമാണ് ബ്രഹ്മമെന്ന് പറയുമ്പോൾ സച്ചിദാനന്ദ സ്വരൂപിണിയാണ് അമ്മ, പരമേശ്വരി തന്നെയാണ്. അത് ലക്ഷ്മിയായിട്ടും സരസ്വതിയായിട്ടും കാളിയായിട്ടും ദുർഗായിട്ടും അനേകമനേകം രൂപങ്ങളിൽ, സഹസ്ര സഹസ്രാധികം രൂപങ്ങളിൽ പ്രകടമാകുന്നു.
അതൊക്കെ ഉപാസനയുടെ തലങ്ങളിൽ, അതത് ഉപാസനാ തലങ്ങളിൽ രൂപങ്ങളോടുകൂടി പ്രകടമാകുന്നതാണ്. എന്നാൽ വാസ്തവത്തിൽ പരബ്രഹ്മ സ്വരൂപമാണ്, അങ്ങനെയും ധ്യാനിക്കണം. വേദാന്തത്തിൻ്റെ സിദ്ധാന്തങ്ങൾ അറിഞ്ഞുകൊണ്ട് ആ പ്രക്രിയകൾ, വേദാന്ത അധ്യയനം ചെയ്യുമ്പോൾ അതിൽ വരുന്ന പ്രക്രിയകൾ, എങ്ങനെയാണ് ശുദ്ധമായ പരമാത്മാവ്, ചൈതന്യം, നിർവികാരമായിരിക്കുന്ന ചൈതന്യം മായാശക്തിയോട് കൂടിച്ചേർന്ന് ഇതെല്ലാം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈശ്വരൻ എല്ലാത്തിൻ്റെയും അന്തര്യാമിയായിട്ടിരുന്നിട്ട് അവിടെ ഇരുന്നു കൊണ്ട് തന്നെ ഈ പ്രവൃത്തികളൊക്കെ ചെയ്യുന്നു എന്ന് ഭഗവത്ഗീതയിലും ഈശ്വര സർവഭൂതാനാമർദ്ദേശ അർജുന തിഷ്ഠതി ഭ്രാമയൻ സർവഭൂതാനി യന്ത്രാരൂഢാനി മായയാ എന്ന് പറയുന്നുണ്ട്. അതുതന്നെയാണ് ആചാര്യസ്വാമിജികൾ ഇവിടെ സൂചിപ്പിക്കുന്നത്. ഗിരാം ആഗമവിതഹ ത്വാമേവ ദ്രുഹിണ ഗൃഹിണീം ഗിരാം ദേവീമാഹുഹു. ആഗമവിത്തുക്കൾ, വേദതത്വങ്ങൾ അറിയുന്ന വേദവിത്തുക്കൾ, ത്വാമേവ നിന്നെ തന്നെ, ദ്രുഹിണ ഗൃഹിണീം ബ്രഹ്മാവിൻ്റെ ഗൃഹിണിയായിട്ട്, ദേവിയായിട്ട്, എന്തിൻ്റെ ദേവി, ഗിരാം ദേവീം വാക്കിൻ്റെ ദേവിയായിട്ട്, വാഗ്ദേവിയായിട്ട് പറയപ്പെടുന്നത്. അപ്പോൾ ജ്ഞാനത്തിൻ്റെ ദേവിയായിട്ട് ആഗമവിത്തുക്കൾ ബ്രഹ്മാവിൻ്റെ പത്നിയായിട്ട് നിന്നെ തന്നെയാണ് പറയുന്നത്. ആ രൂപത്തിലും അവിടെ പ്രകടമാകും, ജ്ഞാനത്തിൻ്റെ രൂപത്തിലും അവിടെ പ്രകടമാകും. അതുപോലെ ഹരേ പത്നിം പത്മീം പത്മാം ഹര സഹചരീമദ്രിതനയാം. അതുപോലെ ഹരേ പത്നിം പത്മാം, ഹരിയുടെ പ്രിയപത്നിയായ പത്മയായിട്ടും ലക്ഷ്മിയായിട്ടും നിന്നെ ആഗമവിത്തുക്കൾ പറയുന്നുണ്ട്. അപ്പോൾ പുരാണങ്ങളിലൊക്കെ പറയുന്ന കഥകൾ അങ്ങനെ തന്നെയാണ്. പുരാണങ്ങളിൽ മാത്രമല്ല വേദത്തിലും, ഇപ്പോൾ ഹ്രീശ്ച ലക്ഷ്മിശ്ച പത്നിയോ ഹൗരാത്രേ പാർശ്വേ എന്ന് വേദമന്ത്രത്തിൽ തന്നെ വരുന്നുണ്ട്. ആ പറയുന്ന ഹരി പത്നി, ഹരിയുടെ സഹചരിയായിട്ടുള്ള പത്നി, അത് ലക്ഷ്മീദേവിയും നീ തന്നെയാണ്. ഹരസഹചരീം അദ്രിതനയാം, ഹരൻ്റെ സഹചരിയായിട്ടുള്ള അദ്രിതനയായിട്ടുള്ള പാർവതീദേവിയും നീ തന്നെയാണ്. അപ്പോൾ മൂന്ന് ദേവന്മാരുടെയും ദേവിമാരായിട്ട് വിളങ്ങുന്നത് നീ തന്നെയാണ്. എന്നാൽ അത്രമാത്രമാണോ? അല്ല. പിന്നെയോ, ത്വം തുരീയ കാപി ദുരധികമ നിസ്സീമ മഹിമ മഹാമായ സതി വിശ്വം ഭ്രമയസി. എന്നാൽ നീ തുരീയ അവസ്ഥയാണ്, അത് കാപി എന്ന് പറഞ്ഞു, വർണ്ണനാതീതമാണ്. വർണ്ണനാതീതമെന്ന് പറയുമ്പോഴാണ് കിഞ്ചിത് എന്നും കാപി എന്നും കോപി എന്നുമൊക്കെയുള്ള പ്രയോഗം സംസ്കൃതത്തിൽ വരുന്നത്. എന്തോ ആണ്, അവ്യക്തമാണ്, അതിനെ വർണ്ണിച്ച് പറയാൻ കഴിയില്ല. ത്വം തുരീയ കാപി ദുരധികമ നിസ്സീമ മഹിമ, അതാണ് ലക്ഷണം. സാധാരണ അറിയാൻ കഴിയുന്നതല്ല, ദുരധികമമാണ്. എന്നാൽ ഒട്ടും അറിയാൻ കഴിയില്ല എന്ന് പറയുന്നില്ല. സാധന ചെയ്ത് ജ്ഞാനത്തിൻ്റെ മാർഗത്തിൽ, വിചാരത്തിൻ്റെ മാർഗത്തിൽ, ഉപനിഷത്തും വേദാന്തവും ഒക്കെ മനസ്സിലാക്കി, ഉപാസനയും ഭജനവും ഒക്കെ അനുഷ്ഠിച്ച് മനസ്സിനെ ആ സൂക്ഷ്മാവസ്ഥയിൽ, എല്ലാത്തിനെയും അറിയാൻ കഴിയുന്ന സൂക്ഷ്മാവസ്ഥയിൽ, പശ്യതേതു അഗ്രയാ ബുദ്ധ്യ സൂക്ഷ്മയാ സൂക്ഷ്മദർശിഭിഹി എന്ന് കഠോപനിഷത്ത് പറയും. ആ അവസ്ഥയിലേക്ക് കൊണ്ടുപോയാൽ അവിടെ അറിയാൻ കഴിയുന്നതാണ്. ദുരധികമമാണ്, സാമാന്യമല്ല. എന്നാലോ നിസ്സീമ മഹിമ, അതിൻ്റെ മഹത്വത്തിന്, നിന്റെ മഹത്വത്തിന് ഒരു അതിരുമില്ല. അതിരില്ലാത്ത മഹാത്മ്യം, സീമയില്ലാത്ത മഹാത്മ്യം, അനന്ത മഹാത്മ്യമുള്ളത്, അതാണ് നിന്റെ യഥാർത്ഥ സ്വരൂപം. മഹാമായ, ആ അവസ്ഥയെ മായ, മഹാമായ എന്ന് പറയും. മഹാമായയായിട്ടുള്ള ആ സ്വരൂപത്തെയാണ് തുരീയ അവസ്ഥ എന്ന് പറയുന്നത്. എന്താണ് ആ സ്വരൂപം?
വിശ്വം ഭ്രമയതി, വിശ്വത്തെ മുഴുവൻ ചലിപ്പിക്കുന്നത് ആ മഹാമായയാണ് എന്ന് ആഗമവിത്തുക്കൾ പറയുന്നു. ആഗമവിത്തുക്കളുടെ വർണ്ണനയാണ് വിഷ്ണോർമായ ഭഗവതി യയാ സമ്മോഹിതം ജഗത് എന്ന ഭാഗവതത്തിൽ ദശമസ്കന്ധത്തിലും വരുന്നുണ്ട്. അപ്പോൾ പുരാണത്തിൽ നോക്കിയാലും അതുപോലെ തന്നെ ഉപനിഷത്തിൽ നോക്കിയാലും ഭഗവത്ഗീതയിൽ ഇതിഹാസങ്ങളിൽ നോക്കിയാലും രാമായണത്തിൽ നോക്കിയാലും ഒക്കെ ഈ വേദാന്തത്തിൻ്റെ തത്വം വർണ്ണിക്കപ്പെട്ടതായിട്ട് കാണാം. അതുതന്നെ ആചാര്യസ്വാമിജികൾ ഇവിടെ അവസാനവും വർണ്ണിച്ചു. ആചാര്യസ്വാമിജികളുടെ ബ്രഹ്മസൂത്ര ഭാഷ്യം പ്രസിദ്ധമാണ്. അദ്ദേഹത്തിൻ്റെ ഭാഷ്യഗ്രന്ഥങ്ങളിൽ ഏറ്റവും മഹാത്മ്യമുള്ളതായിട്ട് പറയുന്നതാണ്, ഏറ്റവും ഉത്തമമായിട്ട് പറയുന്നതാണ് ബ്രഹ്മസൂത്ര ഭാഷ്യം. ബ്രഹ്മസൂത്ര ഭാഷ്യത്തിൽ വ്യക്തമായിട്ട് എവിടെയും ദേവിയുടെയോ ദേവതയുടെയോ വർണ്ണനയൊന്നും കാണുന്നില്ല, പേരെടുത്തിട്ടുള്ള വർണ്ണനയൊന്നും കാണാൻ കഴിയില്ല. എന്നാൽ ഈ പറയുന്ന ഭാവം, ഈ രണ്ടു വരികളിൽ പറഞ്ഞ ഭാവം, പരബ്രഹ്മ മഹിഷിയായിട്ടുള്ള ഭാവം, മഹാമായയായിട്ടുള്ള ഭാവം, വിശ്വത്തെ മുഴുവൻ ചലിപ്പിക്കുന്ന ആ ഭാവം ആചാര്യസ്വാമിജികൾ വർണ്ണിച്ചിട്ടുണ്ട്. ഇപ്പോൾ ബ്രഹ്മസൂത്രത്തിൽ സർവോപേതാച്ച തദ്ദർശനാത് എന്ന സൂത്രമുണ്ട്, ഒന്നാം അധ്യായത്തിൽ ഒന്നാം പാദത്തിലൊക്കെ വരുന്ന സൂത്രം. അവിടെയൊക്കെ നിത്യശുദ്ധബുദ്ധമുക്തസ്വഭാവമായിട്ട് ബ്രഹ്മത്തെ വർണ്ണിക്കുകയും നിത്യശുദ്ധവും നിത്യബുദ്ധവുമായിട്ട് ബോധസ്വരൂപമായിട്ടിരിക്കുന്നതും നിത്യമുക്തമായിരിക്കുന്നതുമായ ആ ബ്രഹ്മത്തിന് സർവശക്തി സമന്വിതം എന്ന് പറയുന്നുണ്ട്. ആ ബ്രഹ്മം തന്നെ സർവശക്തി സമന്വിതമായിരിക്കുന്നു, മായാശക്തി സമന്വിതമായിരിക്കുന്നു, എല്ലാത്തിനെയും സൃജനം ചെയ്യാനുള്ള ആ സൃജനശക്തിയോടുകൂടിയതായിരിക്കുന്നു എന്ന് വർണ്ണിക്കുന്നുണ്ട്. അങ്ങനെ പല അധികരണങ്ങളിലും ഈ വർണ്ണനയും ആ ഭാവവും പ്രകടമാക്കിയിട്ടുണ്ട്. അതുതന്നെ ആചാര്യസ്വാമിജികൾ ഇവിടെ പറഞ്ഞു തരികയാണ്. അപ്പോൾ സ്തുതിയുടെ ആരംഭത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ ശിവനെ പരാശക്തി ചലിപ്പിക്കുന്നു എന്ന് പറഞ്ഞു. അവസാനത്തിലാകുമ്പോഴേക്കും വിശ്വത്തെ മുഴുവൻ ചലിപ്പിക്കുന്നത് ആ പരാശക്തി തന്നെയാണ്, ഭ്രമണം ചെയ്യിക്കുന്നത് പരാശക്തി തന്നെയാണ്. അപ്പോൾ ശിവനെ ബ്രഹ്മമായിട്ട് എന്ന ഭാവത്തിൽ നമ്മൾ കൽപ്പിക്കുമ്പോൾ അവിടെ തുടങ്ങിയിട്ട് പ്രപഞ്ചസൃഷ്ടിയെ മുഴുവൻ വർണ്ണിച്ച് പല ഭാവങ്ങളിലും അമ്മയുടെ ആ വർണ്ണനം നടത്തി എന്നിട്ട് എല്ലാത്തിനെയും ചലിപ്പിക്കുന്ന അന്തരാത്മാവായിരിക്കുന്നതും അമ്മയുടെ സ്വരൂപം തന്നെയാണ് എന്ന് ഈ ശ്ലോകത്തിലൂടെ ആചാര്യസ്വാമിജികൾ പറയുക. അപ്പോൾ വേദാന്ത സിദ്ധാന്തം മനസ്സിലാക്കുമ്പോഴും ഈ മഹാമായയെ അംഗീകരിച്ചിരിക്കുന്നതുകൊണ്ട്, മഹാമായയുടെ വിലാസങ്ങളാണ് ഈ സൃഷ്ടി മുഴുവൻ എന്നംഗീകരിച്ചിരിക്കുന്നതുകൊണ്ട്, ആ മായാശക്തിയെ ഗീതയിലും അതുപോലെ തന്നെ ഉപനിഷത്തിലുമൊക്കെ ഇന്ദ്രോഹമായ അഭിപുരൂപ ഈയതേ എന്ന ഉപനിഷത്തിൽ തന്നെ ബൃഹദാരണ്യ ഉപനിഷത്തിൽ പറയുന്നുണ്ട്. മായാമേതാം തരന്തിതേ മമ മായാ ദുരത്യ എന്നൊക്കെ ഗീതയിലും പറയുന്നുണ്ട്. അപ്പം ഈ മായാശക്തിയുടെ ഭാവം പരമേശ്വരിയുടെ രൂപത്തിൽ കാണിച്ച്, എല്ലാത്തിനും ഈശ്വരിയായിരിക്കുന്ന രൂപത്തിൽ കാണിച്ച്, ത്രിപുരസുന്ദരിയുടെ അഭാവത്തിൽ ആഗമഗ്രന്ഥങ്ങൾ തന്ത്രഗ്രന്ഥങ്ങൾ വർണ്ണിച്ച് ഇങ്ങനെ മനുഷ്യന് ഭക്തിയുണ്ടാക്കാൻ, ആ സൃഷ്ടിയുടെ രഹസ്യത്തെ അറിഞ്ഞ് അതിലേക്ക് മനസ്സിനെ കൊണ്ടുപോകാനും, ഏറ്റവും സൂക്ഷ്മമായ അവസ്ഥയിൽ മനസ്സിനെ കൊണ്ടുപോയി നമ്മുടെ മനസ്സിലുണ്ടാകുന്ന സുഖങ്ങളും ദുഃഖങ്ങളും അതുപോലെ തന്നെ ശരീരങ്ങളിലുണ്ടാകുന്ന വികാരങ്ങളും ബാഹ്യമായുണ്ടാകുന്ന വികാരങ്ങളും ഒക്കെ ഈ പരാശക്തിയുടെ തന്നെ പ്രവർത്തനമാണ്. ഒരു ചെറിയ കണിക പോലും, ചെറിയ അണുപോലും ചലിക്കുന്നത് പരാശക്തിയുടെ തന്നെ ശക്തി കൊണ്ടാണ് എന്ന ആ സിദ്ധാന്തം, എന്ന ആ ധർമ്മം ഇവിടെ ബോധിപ്പിക്കുകയാണ്. അപ്പം അതുകൊണ്ട് ശക്തിയായിട്ടും അതല്ല പുരുഷനായിട്ടും സ്ത്രീയായിട്ടും ഒക്കെ പറയുമ്പോഴും അവിടെ മഹാമായ തന്നെയാണ് വരുന്നത്, അവിടെ ഭേദം വരുന്നില്ല. ഇപ്പോൾ ഒരു സ്ഥലത്ത് ലളിതാദേവിയെ തന്നെ പുരുഷഭാവത്തിലും വർണ്ണിക്കുന്നുണ്ട്. ഇപ്പോൾ സ്ത്രീഭാവത്തിലുള്ള വർണ്ണന നമ്മൾ അനേകം കേട്ടിട്ടുണ്ട്. തന്ത്രരാജം എന്നൊരു ഗ്രന്ഥമുണ്ട്, അതിൽ
കഥാചിദ്യാ ലളിത പുംരൂപ കൃഷ്ണവിഗ്രഹ വേണുനാദ സമാരംഭാദകരോദ് വിവശം ജഗത് എന്ന് വർണ്ണിച്ചിരിക്കുന്നു. അപ്പോൾ ആ തലം വരെ പോയിരിക്കുന്നു. അവിടെ സ്ത്രീ പുരുഷ ഭേദം ഈ മഹാമായയുടെ പരമാത്മാവിൻ്റെ ദൃഷ്ടിയിലില്ല. തുരിയ അവസ്ഥയിൽ എന്താണ് ഭേദം പറയാൻ കഴിയും? അവിടെ ദുരധിഗമമായ ഭേദമാണ്. അപ്പോൾ കദാചിത് യാ ലളിത പുംരൂപ കൃഷ്ണവിഗ്രഹ എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ കൃഷ്ണരൂപത്തിലും രാമൻ്റെ രൂപത്തിലും ശിവൻ്റെ രൂപത്തിലും വിഷ്ണുവിൻ്റെ രൂപത്തിലും ദുർഗയുടെ രൂപത്തിലും സരസ്വതിയുടെ രൂപത്തിലും എല്ലാ രൂപത്തിലും ആ ഒരു ശക്തി തന്നെയാണ് പറയുന്നത്. അവിടെ ശക്തി എന്ന് പറയുമ്പോൾ സ്ത്രീരൂപത്തിൽ മാത്രമെന്നല്ല, അപ്പോൾ രാജപ്രകാരം ലളിത തന്നെ, ലളിതാദേവി തന്നെ പുംരൂപത്തിൽ കൃഷ്ണവിഗ്രഹയായിട്ട് ലീലയാടുന്നു. അപ്പോൾ ആ ഭാഗവതത്തിൽ ഇപ്പോൾ ഞാൻ ഉദ്ധരിച്ചത് വിഷ്ണോർമ്മയ ഭഗവതിയയാ സമ്മോഹിതം ജഗത് എന്ന് അനേകം സ്ഥലങ്ങളിൽ അതിനെ വർണ്ണിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അവിടെ ആകാരമായി പ്രകടമാകുന്നത് എന്തായാലും അത് മൂലകാരണത്തിൻ്റെ വികാരമാണ്, മൂലപ്രകൃതിയുടെ സ്വരൂപമാണ്. ആ മൂലപ്രകൃതിയാണ് പരാശക്തി. അവിടെ ഭേദങ്ങളൊന്നുമില്ല, അവിടെ അഭേദമാണ്, അദ്വൈതമാണ്. ആ അദ്വൈതത്തെ സൂചിപ്പിക്കുന്നതാണ് ഈ ശ്ലോകവും. അതുപോലെ ഒന്നാമത്തെ ശ്ലോകം തുടങ്ങി തന്നെ അത് നമ്മൾ വർണ്ണിച്ചതാണ്. അവിടെ അദ്വൈത ഭാവനയുടെ അടിസ്ഥാനം വച്ചുകൊണ്ടാണ് ഈ വർണ്ണനം മുഴുവൻ കൊണ്ടുവന്നത് എന്ന് നമുക്കിപ്പോൾ മനസ്സിലാകും. ഈ ശ്ലോകത്തിലെ ഈ അദ്വൈത ഭാവനയിലും മഹാമായയായിട്ടുള്ള പരമേശ്വരിയുടെ പരബ്രഹ്മ മഹിഷിയായിട്ടുള്ള പരമേശ്വരിയുടെ ഈ ഭാവം, ഇത് പരബ്രഹ്മ മഹിഷിയുടെ തന്നെ പാദാരവിന്ദങ്ങളിൽ അർപ്പിക്കാം. ത്വദീയാഭേർവാഗ്ഭേർ തവ ജനനിവാചാം സ്തുതിരിയം.